ഹലോ എല്ലാവർക്കും, നീതു മദേഴ്സ് വെള്ളിട്ട് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ നീതു. ഇന്ന് ലോട്ടസിൻ്റെ ഒരു സെയിൽസ് വീഡിയോ ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു, എല്ലാം പെട്ടെന്ന് തന്നെ സെയിലായി. ബാക്കി കുറച്ച് ട്യൂബേഴ്സ് ഉണ്ട്, അത് നമ്മൾ തിങ്കളാഴ്ചത്തേക്ക് അയക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതൊന്നും കൂടി വീഡിയോയിൽ കാണിക്കാം. ഒരു 11 പേർ കൂടി അയക്കാനുണ്ട്, പെൻഡിങ്ങിൽ നിൽക്കുന്നുണ്ട്. അത് ഈ കഴിഞ്ഞ ദിവസം, ഇന്നലെയും ഇന്ന് രാവിലെ ആയിട്ടൊക്കെ കിട്ടിയ ഓർഡറാണ് കേട്ടോ. അപ്പോൾ അതുകൂടി അയക്കുമ്പോഴേക്കും കംപ്ലീറ്റ് ആവും. അതിനോടൊപ്പം തന്നെ കുറച്ചും കൂടി ഓർഡർ എടുക്കാമെന്ന് വിചാരിച്ച് കുറച്ച് ട്യൂബേഴ്സ് കൂടി ഉണ്ട്. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ വീഡിയോ ഫുൾ കാണാം. പിന്നെ നിങ്ങളെൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോസ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. എന്നാൽ മാത്രമേ ഇതുപോലുള്ള വീഡിയോസ് നമുക്ക് ചെയ്യാൻ ഒരു പ്രചോദനം കിട്ടുള്ളൂ കേട്ടോ. പിന്നെ നമ്മൾ പ്ലാൻസ് അയക്കുന്ന DTDC കൊറിയർ വഴിയാണ്. അത് നമ്മൾ അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. പ്ലാൻസ് നമ്മൾ DTDC കൊറിയർ വഴി എന്ന് പറയുമ്പോൾ പലർക്കും അറിയില്ല. അപ്പോൾ നിങ്ങളുടെ അടുത്ത DTDC സർവീസ് ഉണ്ടോ, പിൻകോഡ് അതിൻ്റെ കറക്റ്റ് തന്നെ കൊടുക്കാൻ നോക്കുക. നമ്മുടെ പേഴ്സണൽ പിൻകോഡല്ല, DTDC സർവീസ് എവിടെയാണോ ഉള്ളത് അവിടുത്തെ പിൻകോഡ് തന്നെ കൊടുക്കാൻ ശ്രമിക്കുക കേട്ടോ. അത് മെയിനായിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ പേയ്മെൻറ്റ് ചെയ്യേണ്ടത് ജി പേ വഴിയാണ്. അപ്പോൾ പിന്നെ ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല കേട്ടോ നമുക്ക്. പിന്നെ പ്ലാൻസ് അയക്കുന്നതിന് തൊട്ട് മുമ്പ് തന്നെ നമ്മൾ ജസ്റ്റ് ഒന്ന് കാണിക്കും പ്ലാൻറ്റ്. അപ്പോൾ എങ്ങാനും നിങ്ങൾക്കത് ഇഷ്ടമായില്ലെങ്കിൽ ക്യാൻസൽ ചെയ്യാനും നിങ്ങൾക്ക് പറ്റും കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് മെയിൻ കാര്യങ്ങൾ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് പ്ലാൻസ് വേഗം തന്നെ വാങ്ങിക്കാവുന്നതാണ്. എല്ലാ കാര്യങ്ങളും വാട്സപ്പ് വഴി പറയുന്നതാണ്, ബാക്കിയുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഏതൊക്കെ ട്യൂബേഴ്സാണ് നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നത് കാണാം. അപ്പോൾ ഒരു വെറൈറ്റി ആയിട്ട് നമുക്ക് കാണാം. അതിനുമുമ്പ് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞോട്ടെ. എല്ലാം ട്രോപ്പിക്കൽ വെറൈറ്റീസ് ആണ്. അതായത് ഒത്തിരി പൂക്കൾ തരുന്ന, നമ്മുടെ ക്ലൈമറ്റിൽ യോജിച്ച് പോകുന്ന ലോട്ടസുകളാണ് ഈ സെയിലിന് ഇട്ടിരിക്കുന്നതെല്ലാം. അത് പലർക്കും അറിയില്ല. നമ്മളെപ്പോഴും വാങ്ങിക്കുമ്പോഴും നമ്മുടെ ക്ലൈമറ്റായിട്ട് ഇത് യോജിച്ച് പോകുന്നതാണോ, ഫ്ലവേഴ്സ് തരുന്നതാണോ എന്ന് അന്വേഷിക്കുക. ഇപ്പോൾ D9 ആണെങ്കിൽ നല്ല വെറൈറ്റിയാണ്, പക്ഷേ നമ്മുടെ ക്ലൈമറ്റായിട്ട് അത്രയാണ്ട് മിക്കവർക്കും ഫ്ലവേഴ്സ് ഉണ്ടായിട്ടില്ല. ഫ്ലവേഴ്സ് ഉണ്ടായവർ വളരെ റെയറാണ്. അപ്പോൾ ഒത്തിരി റേറ്റൊക്കെ കൊടുത്ത് വാങ്ങിക്കുമ്പോൾ അങ്ങനെ കാര്യങ്ങൾ കൂടി നോക്കുക. അപ്പോൾ ഞാനിപ്പോൾ കാണിക്കുന്ന എല്ലാം ട്രോപ്പിക്കൽ വെറൈറ്റീസ് ആണ്. അത് ഒന്ന് നിങ്ങൾ ഏതൊരു സെല്ലറിൻ്റെ അടുത്ത് നിന്ന് വാങ്ങിക്കുമ്പോഴും ജസ്റ്റ് ഒന്ന് അന്വേഷിക്കുക, ഫ്ലവർ തരുന്നുണ്ടോ, എത്ര ഫ്ലവേഴ്സ് വരെ തരുന്നുണ്ടോ, അതൊക്കെ ഒന്ന് അന്വേഷിച്ചിട്ട് വാങ്ങിക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ട്യൂബേഴ്സ് കാണാം. ഇതാണ് ഫസ്റ്റ് പിങ്ക് ക്ലൗഡിൻ്റെ തിക്ക് റണ്ണേഴ്സ് എന്ന് പറയാം, ട്യൂബർ എന്നും പറയാം. രണ്ടിൻ്റെയും ആ ഒരു നടുക്ക് നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ് കേട്ടോ. ഇത് 100 രൂപയുടെയാണ് കേട്ടോ. 100 രൂപ, 150 രൂപ, 200 രൂപ, ഈ ഒരു റേഞ്ചിലാണ് പിങ്ക് ക്ലൗഡിൻ്റെ ട്യൂബേഴ്സ് ഉള്ളത് കേട്ടോ. എല്ലാം നല്ല ഹെൽത്തിയാണ്. ഗ്രോത്ത് ടിപ്പ് ഒത്തിരിയുണ്ട്. ഗ്രോത്ത് ടിപ്പ് ഒത്തിരിയുണ്ടെന്ന് പറയുന്നതിൽ ഒരു കാര്യമില്ല കേട്ടോ. ഗ്രോത്ത് ടിപ്പ് ഒന്നായാലും നമുക്ക് പിടിച്ചു കിട്ടും, ചിലപ്പോൾ ഒത്തിരി ഉണ്ടെങ്കിലും പിടിച്ചു കിട്ടണമെന്നില്ല. അതൊക്കെ ഓരോ ട്യൂബേഴ്സിൻ്റെയും നമ്മൾ നടന്നതിൻ്റെ പോലെയൊക്കെ ഇരിക്കും കേട്ടോ. അപ്പോൾ അതിനൊക്കെ നമുക്കൊരു ലക്ക് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. ഗ്രോത്ത് ടിപ്പുകളിലൊരു കാര്യമില്ല. ഗ്രോത്ത് ടിപ്പ് ഒന്നാണെങ്കിലും നമുക്ക് പിടിച്ച് കിട്ടേണ്ട സാധനമാണെങ്കിൽ പിടിച്ച് കിട്ടും കേട്ടോ. കസ്റ്റമേഴ്സ് 2 ടൈപ്പ് ഉണ്ട്. ചില ആൾക്കാർക്ക് റേറ്റ് കുറവിൻ്റെ മതി, ആദ്യമായിട്ട് വാങ്ങി നടന്ന ആൾക്കാരാണ്. കുറച്ച് റേറ്റ് കുറവിൻ്റെ മതി, ആദ്യം തന്നെ പൈസ മുടക്കാൻ പേടിയുള്ളവർ. ചില കസ്റ്റമേഴ്സ് ആദ്യമായിട്ട് വാങ്ങുന്നവരാണ്, അതുകൊണ്ട് കുറച്ച് വില കൂടിയത് വേണം, ഗ്രോത്ത് ടിപ്പ് അധികം ഉള്ളത് വേണമെന്ന് പറഞ്ഞ് വാങ്ങിക്കുന്നുണ്ട്. രണ്ട് പേരിലും ഞാൻ രണ്ടാമത്തെ കസ്റ്റമറിനെ പറയുള്ളൂ. എപ്പോഴും വാങ്ങിക്കുമ്പോൾ കുറച്ച് റേറ്റ് കൂടിയാലും ഒത്തിരി ഗ്രോത്ത് ടിപ്പ് ഉള്ളത് വാങ്ങിക്കുകയാണെങ്കിൽ അത് സേഫാണ്. അല്ലാതെ ഒരെണ്ണം ഉള്ളതാണെങ്കിലും അത് കുഴപ്പമൊന്നുമില്ല, അതിലും പിടിച്ച് കിട്ടും. അത് നമ്മുടെ ലക്ക് പോലെ ഇരിക്കും കേട്ടോ. എനിക്കെല്ലാം പിടിച്ച് കിട്ടാറുണ്ട്, പക്ഷേ എല്ലാവർക്കും അങ്ങനെ ആവണം എന്നില്ല. അപ്പോൾ അത് നമ്മൾ കസ്റ്റമേഴ്സിനെ കാണിച്ചിട്ടാണ്. അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ക്യാൻസൽ ചെയ്തിട്ട് അത് ആവശ്യപ്പെടുന്ന കസ്റ്റമറിന് കൊടുക്കാറാണ് പതിവ്. ട്യൂബേഴ്സ് കാണിക്കുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞ് പോയില്ലെങ്കിൽ ആദ്യമായിട്ട് വാങ്ങിക്കുന്നവർക്കൊക്കെ ഒത്തിരി ഡൗട്ടുകൾ ഉണ്ടാവും. അതാണ് കേട്ടോ എല്ലാം ക്ലിയർ ചെയ്തിട്ട് പോകുന്നത്. ഇത് കർണ എന്ന് പറഞ്ഞ ലോട്ടസ് ആണ്. ഒത്തിരി ഫ്ലവേഴ്സ് തരുന്ന വെറൈറ്റി ആണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കുറച്ച് ട്യൂബേഴ്സേ ഉള്ളൂ. കുറച്ച് ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഇന്നലെയും ഇന്നുമായിട്ട് കുറച്ച് ഓർഡർ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഈ കാണുന്ന ട്യൂബേഴ്സിൽ നിന്ന് തന്നെ ഒരു കുറച്ചൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ ബാക്കി കുറച്ചുകൂടി ഉണ്ടാവും. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ വേഗം തന്നെ വാട്സപ്പ് ചെയ്തോളൂ. റേറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ 150-200 ആ റേഞ്ചിലാണ് കേട്ടോ കർണ കൊടുക്കുന്നത്. പക്ക ട്രോപ്പിക്കൽ വെറൈറ്റിയാണ്. ഒത്തിരി ഫ്ലവേഴ്സ് തരും, നല്ല വലിയ പൂക്കൾ തരുന്ന വെറൈറ്റിയാണ്. അമേരിക്കയിലെ പോലെ തന്നെ ബ്ലൂമിംഗ് മെഷീൻ എന്ന് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു അടിപൊളി ലോട്ടസ് തന്നെയാണ് കേട്ടോ കർണ. അപ്പോൾ അത് അതിൻ്റെ പിക്ചർ നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. ഞാനും വാങ്ങി വെച്ചിട്ടുണ്ട് കർണ. എൻ്റെയും അത്യാവശ്യം നല്ല ഭംഗി തന്നെ വരുന്നുണ്ട് കേട്ടോ. ഞാൻ രണ്ടാമത്തെ പ്രാവശ്യമുണ്ട് കർണ നടന്ന്. ആദ്യം നട്ട് ഒരു ഇതായി കഴിഞ്ഞപ്പോഴേക്കും ഒരു കസ്റ്റമർ വന്നിട്ട് തരുമോ തരുമോ എന്ന് ഇങ്ങനെ ചോദിച്ചപ്പോൾ കൊടുക്കേണ്ടി വന്നു. ഇപ്പോൾ രണ്ടാമത്തെ നട്ടിട്ടുണ്ട്. ഇത് ഇങ്ങനെ ആർക്കും കൊടുക്കില്ല, ഫ്രിഡ്ജ് ബോക്സിലാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ കർണ ഇങ്ങനെ കാറ്റത്ത്, നമ്മുടെ വീടിൻ്റെ സൈഡിലൊക്കെ പാടമാണ്. അപ്പോൾ ആ പാടത്തിങ്ങനെ ആ ഒരു സൈഡിലായിട്ടാണ് ഞാൻ വെച്ചിരിക്കുന്നത്. അവിടെ നല്ല ഭംഗിയിൽ വിരിഞ്ഞ് നിൽക്കുന്നത് എൻ്റെ മനസ്സിലിപ്പോഴേ ഉണ്ട്. അത് ഉടനെ തന്നെ നിങ്ങളെ കാണിച്ചു തരുന്നതാണ് കേട്ടോ. ഇനി അടുത്തതിലോട്ട് പോവാം. റെഡ് ലഗോൺ എന്ന് പറഞ്ഞിട്ടുള്ള വെറൈറ്റിയാണ്. ഒത്തിരി ഫ്ലവേഴ്സ് തരുന്ന വെറൈറ്റിയാണത്. നല്ല റെഡ് കളറാണ് കേട്ടോ ഇതിൻ്റെ പൂവിൻ്റെ. അപ്പോൾ അതിൻ്റെ അത് ഈ 3 ട്യൂബേഴ്സേ ഉള്ളൂ. 2 തിക്ക് റണ്ണേഴ്സ്, 1 ട്യൂബർ.
അപ്പോൾ അത് 200 170 ആ റേഞ്ചിലാണ് കൊടുക്കുന്നത്. വലുതിന് 200, ചെറുതിന് റേറ്റ് കുറവ് കേട്ടോ. അപ്പോൾ ഇത് വേണമെന്നുണ്ടെങ്കിൽ ഇതും വേഗം തന്നെ വാട്സപ്പ് ചെയ്യാം. ഇതൊക്കെ ഈ കാണുന്ന നമ്പേഴ്സ് ഉള്ളൂ കേട്ടോ. പിന്നെ ഇത് ആ പിങ്ക് ലോഡിൻ്റെ കുറച്ചുകൂടി വലുത് മുകളിലിരിക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ താഴെ വെച്ചിരിക്കുന്ന കുറച്ച് ട്യൂബേഴ്സാണ് കാണിച്ചത്. അതുപോലെ തന്നെ മുകളിലും ഞാൻ കുറച്ച് വെച്ചിട്ടുണ്ട്. അതൊക്കെ വേരൊക്കെ ഓടി തുടങ്ങി കണ്ടോ, ഒരു വൈറ്റും റെഡും ഷെയ്ഡായിട്ട് വേരുകൾ വരുന്നത് അത് വന്നു തുടങ്ങിയിട്ടുണ്ട്. കുറച്ച് ദിവസമായി വെള്ളത്തിലിങ്ങനെ കിടക്കുന്നത്. അപ്പോൾ അതിൻ്റെ ട്യൂബേഴ്സ്, പിങ്ക് ലോഡിൻ്റെ വലിയ ട്യൂബേഴ്സ് ഉണ്ട്. 250 200 ആ റേഞ്ചിൽ വരുന്ന ട്യൂബേഴ്സാണ് കേട്ടോ ഇതൊക്കെ. ഇതൊക്കെ 200-ൻ്റെയാണ് കേട്ടോ ഈ കാണുന്നത്. എല്ലാം 200-ൻ്റെയാണ്. അപ്പോൾ ഇത് ഒത്തിരി ഉണ്ട്. ഞാൻ സ്റ്റാർട്ടിങ്ങിൽ കാണിച്ചത് കുറച്ച് വണ്ണം കുറവുള്ള ട്യൂബേഴ്സ് ആയിരുന്നു. ഇത് കുറച്ചുകൂടി വണ്ണമുണ്ട്. അപ്പോൾ ഇത് വേണമെന്നുണ്ടെങ്കിൽ പ്രത്യേകം പറയണം കേട്ടോ. അടുത്തത് നമ്മുടെ ബുദ്ധ സൗണ്ട് ആണ് കേട്ടോ. ഒത്തിരി ഫ്ലവേഴ്സ് ആയിരുന്നു. നല്ല ഭംഗിയുള്ള ഒരു ലോട്ടസ് ആണ് ബുദ്ധ സൗണ്ട്. ഒരു പ്രത്യേക ഷേപ്പാണ് ഇതിൻ്റെ ആ ഫ്ലവറിൻ്റെ. 200 രൂപയാണ് റേറ്റ് വരുന്നത്. ഒത്തിരി ഗ്രോത്ത് ടിപ്പുള്ള നല്ല വെറൈറ്റിയാണ്. എങ്ങനെ നട്ടാലും പിടിക്കും. അപ്പോൾ അതുകൊണ്ട് ഇത്രയും ഗ്രോത്ത് ടിപ്പ് ഉണ്ടാകുമ്പോൾ നമുക്ക് എങ്ങനെ നട്ടാലും ഇത് പിടിച്ച് കിട്ടും. വേണമെങ്കിൽ കട്ട് ചെയ്തിട്ട് ചെറിയ പോ നിങ്ങളിങ്ങനെ ഇത്രയും ഗ്രോത്ത് ടിപ്പ് ഉള്ളതൊക്കെ കിട്ടുമ്പോൾ ഞാൻ ചെയ്യുന്നൊരു പണിയുണ്ട്. ജസ്റ്റ് അറ്റത്തെ ഭാഗം കട്ട് ചെയ്യും, ഒരെണ്ണം വരുന്ന ഗ്രോത്ത് ടിപ്പിൻ്റെ അവിടെ. എന്നിട്ട് അത് ചെറിയ കപ്പിലൊക്കെ വെച്ച് കൊടുക്കും. അപ്പോൾ ആ ഒരു ചെറിയ കപ്പിൽ ബൗൾ ലോട്ടസ് പോലെ തന്നെ ഇത് പിടിച്ച് പോകണ്ടായി നിൽക്കോട്ടോ. ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട്. എൻ്റെ പരീക്ഷണമൊക്കെ വിജയിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളും തീരെ ചെറിയ കപ്പല്ല, അത്യാവശ്യം വലിയൊരു കപ്പിലോ ചെറിയൊരു ബോക്സിലൊക്കെ ഇന്ന് ചുമ്മാ വെച്ച് കൊടുക്കുന്നേ, ഇങ്ങനെ ഒത്തിരി ഗ്രോത്ത് ട്രിപ്പൊക്കെ ഉള്ളത് കിട്ടുമ്പോൾ. അപ്പോൾ ചെറിയ പൂവായിട്ട് അത് നിൽക്കും. വലിയ സ്പേസ് ഉള്ളതിൽ കൊടുക്കുകയാണെങ്കിൽ വലിയ പൂക്കൾ തരും. അപ്പോൾ ഇതാണ് ബുദ്ധ സൗണ്ട്. ഇതിന് നമ്മൾ ബൗൾ ലോട്ടസ് എന്ന് പറഞ്ഞ് പ്രത്യേകം അങ്ങനെ വാങ്ങിക്കണം എന്നില്ല കേട്ടോ. ഇങ്ങനെയും ചെയ്യാം, ഒരു ചെറിയ ട്രിക്ക് പറഞ്ഞതാണ്. അപ്പോൾ ഇതാ, അപ്പോൾ ഇതിൻ്റെ കുറച്ച് ട്യൂബേഴ്സ് ഉണ്ട്. ട്യൂബേഴ്സിനോ തിക്രണ്ണേഴ്സിനോ എന്ത് വേണമെങ്കിലും പറയാം. ഇതാണ്ടോ ഈ കാണുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ അയക്കുന്നതിന് മുമ്പും കസ്റ്റമറെ കാണിച്ചിട്ടേ അയക്കുള്ളൂ. കസ്റ്റമർ ഓക്കെ അല്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ, ഇതുവരെ ഒരു കസ്റ്റമർ അങ്ങനെ ഓക്കെ അല്ലെന്ന് പറഞ്ഞിട്ടില്ല, പറയുന്നുണ്ടെങ്കിൽ നമ്മളത് എന്താ പറയുക, പേയ്മെൻറ്റ് തിരിച്ചു കൊടുക്കാനും റെഡിയാണ് കേട്ടോ. കാരണം കസ്റ്റമേഴ്സ് എപ്പോഴും ഹാപ്പി ആയിരിക്കണം എന്നുള്ളത് നമ്മുടെ ഇപ്പോൾ ഇനിയും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ അങ്ങനെയാണ് ചെയ്ത് പോകുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ മെയിനായിട്ട് അതിൽ തന്നെ ഫോക്കസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് ബുദ്ധ സൗണ്ടിൻ്റെ ട്യൂബേഴ്സ് കേട്ടോ. അധികമില്ല, ഒരു 5-6 എണ്ണം ഉള്ളൂ എന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ വേഗം ഓർഡർ ചെയ്യുന്നവർക്കേ ബുദ്ധ സൗണ്ട് കിട്ടുള്ളൂ കേട്ടോ. പിന്നെ ഇത് സ്നോ വൈറ്റിൻ്റെ 2 ട്യൂബേഴ്സേ ഉള്ളൂ കേട്ടോ. നല്ല ഭംഗിയാണ്, വൈറ്റ് ഫ്ലവേഴ്സാണ്. നല്ല രസമാണ് കാണാനായിട്ട്. ഒരു നല്ല വൈറ്റ് അല്ല, ഒരു ഓഫ് വൈറ്റ് എന്ന് പറയാം. അപ്പോൾ അതിൻ്റെ 2 കുഞ്ഞു ട്യൂബേഴ്സേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അത് വേണമെന്നുണ്ടെങ്കിൽ വേഗം തന്നെ ഓർഡർ ചെയ്യണം, അത് പെട്ടെന്ന് തന്നെ തീർന്നു പോകട്ടോ. നല്ല ഭംഗിയാണ് അതിൻ്റെ ഫ്ലവർ കാണാനായിട്ട്. എനിക്ക് ഉണ്ടായതാണ്, ഇപ്പോൾ എൻ്റെ അടുത്ത് ഇല്ല, അത് തീർന്നു. അതായത് ട്യൂബേഴ്സ് എടുത്ത് സെയിൽ ചെയ്യുമ്പോൾ ഒത്തിരി ഓർഡർ വരുമ്പോൾ നമ്മൾ നമ്മുടെ കയ്യിലേയും കൂടി കൊടുത്ത് പോകട്ടോ. അങ്ങനെ തീർന്നു പോയതാണേ. അടുത്തത് റെഡ് പിയോണിയാണ് കേട്ടോ. ഇതിൻ്റെ വലിയ ട്യൂബേഴ്സ് ഉണ്ട്. റെഡ് പിയോണി 200 രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ. അപ്പോൾ ഈ കാണുന്ന ഈ വലിപ്പമുള്ള ട്യൂബേഴ്സാണ് കേട്ടോ തരുന്നത്. 250-ൻ്റെയാണ് ആദ്യം കാണിച്ചത്. പിന്നെ 200 രൂപയ്ക്ക് ഈ വലിപ്പമുള്ളതാണ് കേട്ടോ. അപ്പോൾ എല്ലാം അത്യാവശ്യം നല്ല വലുത് തന്നെയാണ്. റെഡ് പിയോണി നല്ല ഡിമാൻഡുള്ള വെറൈറ്റിയാണ്. അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ലോട്ടസിൻ്റെ ഒപ്പം ഇതുപോലത്തെ അസോള പോലത്തെ കുറേ പായലൊക്കെ ഫ്രീ ആയിട്ട് വയ്ക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ്. പിന്നെ നമ്മുടെ ഇന്നത്തെ പുതിയ വിശേഷം കണ്ടിട്ട് പോകട്ടെ പോലേ. ഇതാണ് നമ്മുടെ പുതിയ ലോട്ടസ് കേട്ടോ. വിരിഞ്ഞ് നിൽക്കുകയാണ്. വാട്സാന എന്നാണ് കേട്ടോ ഇതിൻ്റെ പേര്. പക്ക ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് കേട്ടോ. കാണുന്ന ഓരോ സ്റ്റാൻഡിങ് ലീഫിലും ബഡ് വരുന്നുണ്ട്. അതാണ് അതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി. തമോ ലക്ഷ്മി പോലെയൊക്കെ ഉണ്ട് സാമ്യം. അപ്പോൾ തമോ ലക്ഷ്മിനെ പോലെ തന്നെ എനിക്ക് ലക്ഷ്മി നല്ലോണം ഫ്ലവർ എന്ന് കേട്ടോ. തമോ പലർക്കും ഫ്ലവർ തരുന്നില്ല എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ അതുപോലെ, പക്ഷേ എനിക്ക് ലക്ഷ്മിയും പറയാറുണ്ട് പലരും. എനിക്ക് ലക്ഷ്മി ഒത്തിരി ഫ്ലവേഴ്സ് തന്നിട്ടുണ്ട് കേട്ടോ. ഒത്തിരി എന്ന് പറഞ്ഞാൽ എന്നെ ഏറ്റവും വിസ്മയിപ്പിച്ചിട്ടുള്ളൊരു ലോട്ടസാണ് ലക്ഷ്മി. അതുപോലെ തന്നെ ഇതാ വാട്സാൻ എന്ന് പറഞ്ഞ ഈ വെറൈറ്റിയും ഒത്തിരി ഫ്ലവേഴ്സ് തരുന്നുണ്ട്. ഇവരായിട്ട് നല്ല സാമ്യമുണ്ട് കാണാനായിട്ട്. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് ഫ്ലവർ ആയതുകൊണ്ടാണ് കേട്ടോ ഇത്രയും ചെറുത്. ഫസ്റ്റ് ഫ്ലവർ നോക്കണ്ട, ഒരു 3-4 ഒക്കെ ആകുമ്പോഴേക്കും നോക്കിയാൽ മതി, അടിപൊളിയായിരിക്കും. അപ്പോൾ ഞാൻ കാണിച്ചു കേട്ടോ, 3-4 ഒക്കെ ഫ്ലവർ ആകുമ്പോഴേക്കും നല്ല പൂവായിട്ട് നിൽക്കും. നല്ലൊരു വെറൈറ്റിയാണ്. ഇതൊക്കെ എവിടെന്നെങ്കിലും കിട്ടുകയാണെങ്കിൽ, നമ്മൾ സെയിൽ ചെയ്ത് കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് നമ്മൾ സെയിൽ ചെയ്തതാണ്, ഇപ്പം ഇല്ല നമ്മുടെ അടുത്ത്. ഇതാവുമ്പോൾ പറയാം കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ അഖില, എന്ത് ഭംഗിയാന്ന് അഖിലയുടെ ബഡ് കാണാനായിട്ട്. അഖിലയൊക്കെ കിട്ടുകയാണെങ്കിൽ എങ്ങനെയെങ്കിലും വാങ്ങിച്ചു വെക്കണം കേട്ടോ. അതിൻ്റെ ആ പൂവിനേക്കാളും ഭംഗിയാണ് അതിൻ്റെ ഒരു ആ മുട്ടുകൾക്ക് കേട്ടോ. നല്ല രസമാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, കാരണം നമ്മൾ ഫ്രിഡ്ജ് ബോക്സിൽ നട്ടിട്ടുണ്ടെന്നതാ, ഫ്ലോട്ടിംഗ് ലീവ്സൊക്കെ ആയിട്ട് നല്ല പക്ക അടിപൊളിയായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ സെയിൽ വിശേഷങ്ങൾ. ഇപ്പോൾ വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു കേട്ടോ. നമ്മൾ ഇതുപോലെ തന്നെ ഈ സെയിൽസ് വീഡിയോ അല്ലാതെ
ലോട്ടസിൻ്റെ അല്ലാതെ മറ്റു പ്ലാന്റ്സിൻ്റെ സെയിൽസ് വീഡിയോ ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്യുക കേട്ടോ. പിന്നെ നേഴ്സറി വിസിറ്റ് ആണ് നിങ്ങൾ ഇഷ്ടപ്പെടുന്നത് എനിക്ക് തോന്നുന്നു, കാരണം ഞാൻ അങ്ങനത്തെ വീഡിയോസ് ഇടുമ്പോൾ ഒത്തിരി വ്യൂസ് നമുക്ക് വരാറുണ്ട്. അപ്പോൾ നേഴ്സറി വിസിറ്റ് വേണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഗാർഡൻ ടൂറ് വേറെ നമ്മുടെ കസ്റ്റമേഴ്സിൻ്റെ അല്ലെങ്കിൽ സബ്സ്ക്രൈബേഴ്സിൻ്റെ ഒക്കെ വീട്ടിലൊക്കെ പോയിട്ട് വീഡിയോസൊക്കെ എടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള കമൻറ്റുകളൊക്കെ പോരട്ടെ. നിങ്ങൾ എന്ത് തരത്തിലുള്ള വീഡിയോസാണ് ഇഷ്ടപ്പെടുന്നത് അത് കമൻ്റായിട്ട് പറയൂ, നമ്മളതുപോലെ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ടാറ്റ, ബൈ ബൈ.